കൊറോണ വൈറസ് ലോകത്തെ ആഗമനം കാരണം തിന്നാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തോടടുക്കുകയാണ്. 2019 ഡിസംബറിൽ ചൈനയിലെ വുഹാനിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടെന്ന് കരുതുന്ന കോവിഡ് 19 എന്ന മഹാമാരി 1,45,928 പേരുടെ ജീവനുകളാണ് എടുത്തത്. ഇത്തരത്തിൽ കോവിഡ് അതിമൂർച്ചയിലെത്തിയ സമയത്താണ് ചൈനയിൽ നിന്നുള്ള വൈറോളജിസ്റ്റായ ഡോക്ടർ ലീ മെങ്ഞാൻ ചൈനയ്ക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത്. കൊറോണ വൈറസ് ചൈനയിലെ ലാബിൽ സൃഷ്ടിച്ചതാണെന്ന ആരോപണമാണ് ഡോക്ടർ അന്ന് ഉന്നയിച്ചത്. ഇപ്പോൾ വീണ്ടും അതേ ആരോപണം ആവർത്തിക്കുകയാണ് ഡോക്ടർ ലീ മെങ്ഞാൻ. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വീണ്ടും ചൈനയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ച് ഡോക്ടർ രംഗത്തെത്തിയിരിക്കുന്നത്. ചൈനയുടെ പ്രത്യേക ഭരണമേഖലയായ ഹോങ്കോങ്ങിലായിരുന്ന ഡോക്ടർ ലീ മെങ്ഞാൻ അവിടെ നിന്നും രക്ഷപ്പെട്ടപ്പോൾ ന്യൂയോർക്കിൽ കഴിയുകയാണ്. താൻ എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാമെന്നും മാധ്യമത്തിന് നൽകിയ വീഡിയോ അഭിമുഖത്തിൽ ഡോക്ടർ പറയുന്നു. അതേസമയം ഞാൻ എന്ന വ്യക്തിയല്ല, സത്യമാണ് പ്രധാനമെന്നും ഡോക്ടർ പറഞ്ഞു. December 31 വുഹാനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പുതിയ തരം ന്യൂമോണിയയെ പറ്റി പഠിക്കാൻ ഡോക്ടർ യാനിനെ നിയോഗിച്ചിരുന്നു. അപ്പോഴേക്കും ചൈനയിൽ 40 കേസുകളോളം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ചൈനീസ് സർക്കാർ ഈ വിവരം പുറത്തു വരാതിരിക്കാൻ ആവോളം ശ്രമിച്ചതായും മത്സ്യ മാർക്കറ്റിൽ നിന്നാണ് വൈറസ് വന്നതെന്ന കള്ളം പ്രചരിപ്പിച്ചെന്നും ഡോക്ടർ യാൻ വെളിപ്പെടുത്തുന്നു. കോവിഡ് 19 കുറിച്ചുള്ള സത്യം മറച്ചുപിടിക്കാൻ ലോകാരോഗ്യ സംഘടന ശ്രമിച്ചതായും ഡോക്ടർ യാൻ പറയുന്നുണ്ട്. ഹോങ്കോങ് യൂണിവേഴ്സിറ്റിയിലെ പ്രമുഖ വൈറോളജിസ്റ്റായ മാലിക് പേരിസിനും WHO ഡയറക്ടർ ജനറൽ ഡോക്ടർ ട്രെഡോ സദാനത്തിനും വസ്തുതകൾ അറിയാമായിരുന്നുവെന്നും ഡോക്ടർ പറഞ്ഞു. എന്നാൽ ചൈനീസ് സർക്കാരുമായുള്ള അടുത്ത ബന്ധം കാരണം ഇതൊന്നും പുറത്തുവിട്ടില്ലെന്നും ഡോക്ടർ യാൻ ആരോപിച്ചു. എന്നാൽ കൊറോണ വൈറസിനെ കുറിച്ചുള്ള പഠനങ്ങളെ ചൈന തടസ്സപ്പെടുത്തുകയാണെന്നും ഡോക്ടർ പറയുന്നു. ജീവനിൽ ഭയമുണ്ടായിരുന്നതുകൊണ്ടാണ് ഹോങ്കോങ്ങിലെ സർവകലാശാല അധികൃതരെയോ ചൈനീസ് സർക്കാരിനെയോ കണ്ടെത്തലുകൾ അറിയിക്കാതിരുന്നതെന്നും യാൻ വ്യക്തമാക്കി. അതേസമയം തന്റെ വെളിപ്പെടുത്തൽ അംഗീകരിക്കാൻ പ്രമുഖ ശാസ്ത്രജ്ഞരും അമേരിക്കയും തയ്യാറായിട്ടുണ്ടെന്നും യാൻ അറിയിച്ചു. എന്നാൽ ലോകരാജ്യങ്ങളിലെ വിവിധ ഗവേഷകരും യൂണിവേഴ്സിറ്റികളുമൊക്കെ ഈ ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടും സംഭവത്തിൽ ഒരു തുറന്നു പറച്ചിലും ചൈന ഇതുവരെയും നടത്തിയിട്ടില്ല. ഇതെങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് പോലും പറയാൻ ചൈന തയ്യാറാവുന്നില്ല. ലോകരാജ്യങ്ങൾ മുഴുവൻ നശിക്കട്ടെ എന്ന നിലപാടിലാണ് ചൈന ഇപ്പോഴും. വെബ്ഡെസ്ക്, തത്വമയി.